ഞാൻ മിസ് മേസത്യൻ. ഇതാരാണെന്ന് അറിയാമോ? ഇതാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. ഇദ്ദേഹത്തിന്റെ എല്ലാ കഥകളെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഒന്നായ ആനക്കൂട എനിക്ക് വായിക്കാൻ സാധിച്ചു. അതിന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ എല്ലാ കഥകളിലും തന്റേതായ ശൈലി കൊണ്ട് വരാറുണ്ട്. ആനപ്പോടിയിലും അദ്ദേഹത്തിന്റെ ശൈലി കൊണ്ട് വിസ്മയിപ്പിക്കുന്നു. സരസ്വതിക്ക് വേണ്ടി ആനപ്പൂട പറിക്കാൻ നടക്കുന്നിടത്തു നിന്നും കഥ തുടങ്ങുന്നെങ്കിലും ഏറെ രസകരമായ കഥകളും പറഞ്ഞാണ് ആനപ്പൂടയിലേക്ക് തിരികെ എത്തുന്നത്. കൊമ്പന്റെ കാലിന്റെ ഇടയിലൂടെ നീണ്ടതും ആനപ്പൂട കൈക്കലാക്കാൻ നടത്തിയ പാശ്രമങ്ങളും കഥയുടെ രസകരമായ ഭാഗങ്ങളിൽ വരുന്നു. കഥ ലളിതമാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തമാശകളെ കഥയിൽ ഉൾപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എനിക്ക് ഈ കഥ വളരെ ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമാകും. നന്ദി.